വെൽക്കം ടു ഓൾ ഇനി നമ്മൾ ബോട്ടിൽ നെക്ക് ആൻഡ് ഓവർ ഹെഡ് ആട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് അതായത് ചില കേസുകളിൽ അവിടെ വോണ്ടറിങ് ബോട്ടിൽ നെക്സ് ഉണ്ടായിരിക്കും വോണ്ടറിങ് ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബോട്ടിൽ നെക്ക് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബട്ട് ദ ബോട്ടിൽ നെക്ക് ഈസ് നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ് നമ്മുടെ ടെംപററി എന്തെങ്കിലും ലിമിറ്റേഷൻസ് കാരണം ആ ബോട്ടിൽ നെക്ക് നമ്മൾ എന്തു ചെയ്തിട്ടില്ല മാക്സിമം ഉപയോഗിച്ചിട്ടില്ല അത് മേ ബി നമ്മുടെ പ്രൊഡക്ഷൻ പ്ലാനിങ് നന്നല്ലാത്ത കാരണമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ഫുള്ളി കണ്ട്രോളിലാവാത്ത കാരണമായിരിക്കും സോ അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ബോട്ടിൽ നെക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പം എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആക്ച്വൽ ടൈമോൺ കീ റിസോഴ്സ് എന്ന് പറയുന്നത് എന്തല്ല ആക്ച്വൽ ടൈം ഓൺ ദ വോണ്ടറിങ് ബോട്ടിലൊക്കെ ആയിരിക്കില്ല സോ ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് അവരുടെ ബോട്ടിലിനെ റിസോഴ്സ് ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഓവർഹെഡ് ആട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് ത്രൂപുട്ട് അക്കൗണ്ടിങ് സജസ്റ്റ് ദാറ്റ് ഓവർഹെഡ് ഷുഡ് ബി ആട്രിബ്യൂട്ടഡ് ടു പ്രൊഡക്റ്റ് കോസ്റ്റ് അക്കോഡിംഗ് ടു ദയർ യൂസേജ് ഓഫ് ബോട്ടിൽ നെക് റിസോഴ്സസ് അപ്പോൾ നമ്മൾ എന്ത് കണ്ട് പിടിക്കണം ത്രൂപുട്ട് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം ത്രൂപുട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ദ ത്രൂപുട്ട് അതായത് യൂസേജ് ഓഫ് ബോട്ടിൽ നെക് റിസോഴ്സസ് ഇൻറ്റു ബഡ്ജറ്റഡ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് സൊ സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഇൻറ്റു ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽനെക്ക് റിസോഴ്സസ് ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എഫിഷ്യൻസി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്ച്വൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഇനി എപ്പോഴാണ് എഫിഷ്യൻസി ഹൺഡ്രഡ് പെർസെൻറ്റേജിനെക്കാട്ടിലും കുറവാകുന്നതെന്ന് നമ്മുടെ ആക്ച്വൽ ഔട്ട് പുട്ട് ബഡ്ജറ്റഡ് ഔട്ട് പുട്ടിനേക്കാട്ടിലും കുറവാണെങ്കിൽ എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റിനെക്കാട്ടിലും കുറയും എഫിഷ്യൻസി അല്ലേ ബിക്കോസ് ഓഫ് വാണ്ടറിങ് ബോട്ടിൽ നെക്കിൻ പ്രൊഡക്ഷൻ ആൻഡ് പൂവർ ക്വാളിറ്റി ഇനി ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് എന്തു ചെയ്യും ബഡ്ജറ്റിനെക്കാട്ടിലും കൂടിയാലും എന്താണ് നമ്മുടെ എഫിഷ്യൻസി കുറയും അത് നമ്മൾ ആ ബോട്ടിലേക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത കാരണം കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിൽ ഔട്ട്പുട്ട് കുറയുമ്പോൾ കോസ്റ്റ് കൂടുമ്പോഴാണ് എഫിഷ്യൻസി കുറയുക ഇനി നമുക്ക് ലേബർ എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള ഫോർമുലയാണ് ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് എന്ന് പറയുന്നത് ത്രൂ പുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് സോ ത്രൂ പുട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ദ ത്രൂ പുട്ട് ഇൻറ്റു ബഡ്ജറ്റ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് എഫിഷ്യൻസി കാണാറുള്ളത് ത്രൂ പുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഇനി ലേബർ എഫിഷ്യൻസി ത്രൂ പുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ലേബർ കോസ്റ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഒരു കുഞ്ഞ് പ്രോബ്ലം ഡിസ്കസ് ചെയ്താൽ ഈ പറഞ്ഞ തിയറിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും എ ഫാക്ടറി ഹാസ് എ കീ റിസോഴ്സ് ഓഫ് ഫെസിലിറ്റി എ വിച്ച് ഈസ് അവൈലബിൾ ഫോർ സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി മിനിറ്റ്സ് എ ഫാക്ടറി ഹാസ് എ കീ റിസോഴ്സ് അപ്പോൾ ബോട്ടിൽ നെക്കുണ്ട് ഓ ഫെ ഫെസിലിറ്റി എയുടെ കീ റിസോഴ്സസ് നമുക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് മിനിറ്റ്സ് അവൈലബിളാണ് കീ റിസോഴ്സ് ഇറ്റ് പ്രൊഡ്യൂസ് ടു പ്രൊഡക്റ്റ്സ് എക്സ് ആൻഡ് വൈ ആ എ എന്ന ഫെസിലിറ്റി രണ്ട് പ്രൊഡക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സും വൈയും എക്സ് റിക്വയർ വൺ മിനിറ്റ്സ് ആൻഡ് വൈ റിക്വയർ ടു മിനിറ്റ്സ് ഇൻ ഫെസിലിറ്റി എ ഫെസിലിറ്റി എക്സിന് ഒരു മിനിറ്റും വൈക്ക് രണ്ട് മിനിറ്റുമാണ് വേണ്ടത് ഡൂറിംഗ് ദ വീക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ വോസ് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് യൂണിറ്റ് ഓഫ് എക്സ് ആഴ്ച എക്സും അറുന്നൂറ്റമ്പത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് വൈ ആണ് ഉപയോഗിച്ചത് ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് പതിനയ്യായിരത്തി അറുന്നൂറ്റി അമ്പതായിരുന്നു ആ ഫാക്ടറിയുടെ ടോട്ടൽ കോസ്റ്റ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദ വീക്കാണ് പിന്നെ എഫിഷ്യൻസി പെർസെൻറ്റേജും അതിനെ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ത്രൂപുട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം എന്താണ് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂപുട്ട് ഇൻറ്റു ബഡ്ജറ്റ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം ഈ വീക്കിൽ ഫെസിലിറ്റി എ എത്ര സ്റ്റാൻഡേർഡ് ടൈം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കണം അപ്പം നമുക്ക് ആകെ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ എന്താണ് ഈ വീക്കിൽ നാലായിരത്തി എഴുന്നൂറ്റമ്പത് യൂണിറ്റ്സ് ഓഫ് എക്സും അറുന്നൂറ്റമ്പത് യൂണിറ്റ്സ് ഓഫ് വൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നമുക്ക് എന്താ അറിയാം എക്സ് ഉണ്ടാക്കാൻ ഒരു മിനിറ്റും വൈ ഉണ്ടാക്ക രണ്ട് മിനിറ്റും ആണ് വേണ്ടതെന്ന് അറിയാം സോ ടോട്ടൽ എത്ര സമയം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയാം എന്താ ചെയ്താൽ മതി നാലായിരത്തി എഴുന്നൂറ്റമ്പത് യൂണിറ്റ്സ് ഓഫ് എക്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്ത അപ്പോൾ എത്ര സമയം എക്സിന് വേണ്ടി ഉപയോഗിച്ചു നാലായിരത്തി എഴുന്നൂറ്റമ്പത് ഇൻറ്റു വൺ വൈ എത്ര ഉണ്ടാക്കി അറുന്നൂറ്റമ്പത് അപ്പോൾ അറുന്നൂറ്റമ്പത് ഇൻറ്റു രണ്ട് വൈക്ക് ഉപയോഗിച്ചു അപ്പം അങ്ങനെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂ ഫോർ ദ വീക്ക് ആദ്യം കണ്ടുപിടിക്കുക അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക രണ്ട് പ്രൊഡക്റ്റാണ് ആകെ ഉണ്ടാക്കിയിരിക്കുന്നത് എക്സ് എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കുക ഒരു മിനിറ്റും വൈ എന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ രണ്ട് മിനിറ്റുമാണ് വേണ്ടത് അപ്പം മൊത്തം എത്ര മിനിറ്റ് പ്രവർത്തിച്ചു എന്നറിയാൻ എന്ത് ചെയ്താൽ മതി ഈ ആഴ്ച നാലായിരത്തി എഴുന്നൂറ്റമ്പത് യൂണിറ്റ് ഓഫ് എക്സും അറുന്നൂറ്റമ്പത് യൂണിറ്റ്സ് ഓഫ് വൈയു ആണ് പ്രൊഡ്യൂസ് ചെയ്തത് സോ നാലായിരത്തി എഴുന്നൂറ്റമ്പത് ഇൻറ്റു വൺ പ്ലസ് അറുന്നൂറ്റമ്പത് ഇൻറ്റു രണ്ട് സോ എത്രയാണ് നാലായിരത്തി എഴുന്നൂറ്റമ്പത് പ്ലസ് അറുന്നൂറ്റമ്പത് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ ആറായിരത്തി അമ്പത് ആണ് എന്ത് ഈ ആഴ്ച ഫെസിലിറ്റി എ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ത്രൂ പുട്ട് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇനി എന്തൊക്കെ വേണം സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ദ ത്രൂ പുട്ട് പെർ വീക്ക് ഇൻറ്റു കോസ്റ്റ് പെർ ഫാക്ടറി വേണം അപ്പോൾ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എത്ര തന്നിരിക്കുന്നത് പതിനയ്യായിരത്തി അറുനൂറ്റി അമ്പതാണ് എന്ത് ടോ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് വന്നിരിക്കുന്നത് ഇനി എന്താണ് ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം അവൈലബിൾ ആണ് ഫോർമുല ശരിക്കും എത്ര ടൈം അവൈലബിൾ ആണ് ഫെസിലിറ്റിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് മിനിറ്റ്സ് അവൈലബിൾ ആണ് സോ കോസ്റ്റ് പെർ മിനിറ്റ്സ് എത്രയായിരിക്കും പതിനയ്യായിരത്തി അറുന്നൂറ്റമ്പത് ബൈ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് ടു പോയിൻറ്റ് ഫൈവ് ആണ് എന്ത് കോസ്റ്റ് പെർ മിനിറ്റ്സ് വരിക എപ്പോഴും നമ്മൾ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോസ്റ്റ് പെർ ഫാക്ടറി അവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ മിനിറ്റ്സ് അവൈലബിൾ ആണ് അതായത് എത്രത്തോളം മിനിറ്റ്സ് അവൈലബിൾ ആണെന്നുള്ളത് നമ്മൾ എത്ര ഉപയോഗിച്ചു എന്നല്ല അവൈലബിൾ അത് നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ എ ഫാക്ടറി ഹാസ് എ കീ റിസോഴ്സ് ഓഫ് ഫെസിലിറ്റി വിച്ച് ഈസ് അവൈലബിൾ ഫോർ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് മിനിറ്റ്സ് സോ അവൈലബിൾ മിനിറ്റ്സ് ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ആയി പതിനയ്യായിരത്തി അറുന്നൂറ്റമ്പത് സോ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് പതിനയ്യായിരത്തി അറുന്നൂറ്റമ്പത് ബൈ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് ടു പോയിൻറ്റ് ഫൈവ് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ആറായിരത്തി അമ്പതാണ് ഇനി നമുക്ക് ത്രൂ പുട്ട് കോസ്റ്റ് ഫോർ വീക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ദ ത്രൂ പുട്ട് ഫോർ ദ പിരീഡ് ഇൻറ്റു കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ദ ത്രൂ പുട്ട് ഫോർ ദ വീക്ക്സ് എത്രയാണ് ആറായിരത്തി അമ്പത് ഇൻറ്റു കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് എത്രയാണ് ടു പോയിൻ്റ് ഫൈവ് സോ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണെന്ത് ത്രൂ പുട്ട് കോസ്റ്റ് ഫോർ ദ വീക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് അവൈലബിൾ ആയിട്ട് എന്താണ് ആറായിരത്തി അമ്പതാണ് ഉപയോഗിച്ചിട്ടുള്ളൂ സോ അവിടെ എന്തുണ്ട് വോണ്ടറിങ് ബോട്ടിൽ ഉണ്ട് സോ വോണ്ടറിങ് ബോട്ടിൽ നെക്കുണ്ടായാലും അവിടെ എന്തായാലും എന്തുണ്ടാവും എഫിഷ്യൻസി കുറയും നമ്മളവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എഫിഷ്യൻസി പെർസെൻറ്റേജ് എഫിഷ്യൻസി പെർസെൻറ്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ത്രൂപുട്ട് കോസ്റ്റ് എത്രയാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഫാക്ടറി കോസ്റ്റ് എത്രയാണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി സോ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡിവൈഡ് ബൈ പതിനയ്യായിരത്തി അറുന്നൂറ്റമ്പത് ഇൻറ്റു ഹൺഡ്രഡ് നയൻറ്റി സിക്സ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് സോ നമുക്കറിയാം ഫെസിലിറ്റിയ കുറച്ച് ഔട്ട് പുട്ടേ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലേ നാലായിരത്തി എഴുന്നൂറ്റി യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എക്സും ൂറ്റമ്പത് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് വൈയും അതായത് എത്ര മിനിറ്റ്സ് ആണ് പ്രവർത്തിച്ചിട്ടുള്ളൂ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് ഇൻറ്റു വൺ പ്ലസ് അറുന്നൂറ്റമ്പത് ഇൻറ്റു രണ്ട് ആറായിരത്തി അമ്പത് മിനിറ്റ്സേ പ്രവർത്തിച്ചിട്ടുള്ളൂ പക്ഷേ എത്ര അവൈലബിൾ ടൈം ഉണ്ടായിരുന്നു നോക്കി നോക്കൂ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് മിനിറ്റ്സ് അവൈലബിൾ ആയിരുന്നു സോ ദർ ഈസ് വോണ്ടറിങ് നെക്ക് വി ആർ നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ് ദ ഐഡൻറ്റിഫൈഡ് എന്തായാലും എഫിഷ്യൻസി കുറയും പിന്നെ നമ്മൾ കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ അവൈലബിൾ ടൈം ആണ് എടുക്കേണ്ടത് അല്ലാതെ യൂസ്ഡ് ടൈം അല്ല അവൈലബിൾ ടൈം കണ്ടില്ലേ പതിനയ്യായിരത്തി അറുനൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ അവൈലബിൾ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നിട്ട് ആ സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ദ ത്രൂ പുട്ട് ഫോർ ദ പിരീഡ് ഇൻറ്റു കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ത്രൂ പുട്ട് കോസ്റ്റ് ഫോർ വീക്ക്സോ സ്റ്റാൻഡേർഡ് മിനിറ്റ്സ് ഓഫ് ത്രൂ പുട്ട് ഫോർ ദ വീക്ക് ആറായിരത്തി അമ്പത് ഇൻറ്റു എത്രയാണ് കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ്സ് ടു പോയിൻറ്റ് ഫൈവ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനി എഫിഷ്യൻസി ത്രൂ പുട്ട് കോസ്റ്റ് ഡിവൈഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ത്രൂപുട്ട് കോസ്റ്റ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡിവൈഡ് ബൈ ആക്ച്വൽ പതിനയ്യായിരത്തി അറുന്നൂറ്റമ്പത് ഇൻറ്റു ഹൺഡ്രഡ് നയൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ്സോ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് മിനിറ്റ് അവൈലബിൾ ആയിട്ടും ഫെസിലിറ്റി ആറായിരത്തി അമ്പത് മിനിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ സോ ദർ ഈസ് വോണ്ടറിങ് ബോട്ടിൽ നെക്ക് സോ ആ എഫിഷ്യൻസി കുറയാൻ നയൻറ്റി സിക്സ് പോയിൻറ്റ് സിക്സ് ആവാനുള്ള കാരണം എന്താണ് പ്രസൻസ് ഓഫ് വോണ്ടറിങ് ബോട്ടിൽ നെക്ക് ആണ് ദാറ്റ് ഈസ് ഇൻഎഫിഷ്യൻസി അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം എളുപ്പമാണ് പക്ഷെ കുഞ്ഞു കുഞ്ഞു കുറേ ഫോർമുലാസ് ഉപയോഗിച്ച് വയ്ക്കുക അപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആകും ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക കൺഫ്യൂഷൻ ആവരുത് കൃത്യമായി വായിക്കുക ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക താങ്ക്